വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാം. മഞ്ഞൾ കൃഷി വളരെ എളുപ്പമാണ്. സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ കൃഷി ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ചിലവഴിച്ച സമയമൊന്നും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. ആദ്യ മഴയ്ക്ക് തൊട്ട് മുന്നെയാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. ഒരു 40 ഗ്രാം തൂക്കമുള്ള വിത്താണ് അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. വിത്ത് പാകിയതിന് ശേഷം പച്ചില തോല എന്തെങ്കിലും ഇട്ടിട്ട് പുതയിട്ട് കൊടുക്കണം. മണ്ണൊരുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ജൈവവളം എന്തെങ്കിലും ഉപയോഗിക്കാം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിൻ്റെ വളർച്ചാ സമയം. ആ സമയത്ത് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കാം. പിന്നെ മഞ്ഞളിന് അധികമായിട്ട് നമ്മൾ ഒരു പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മഞ്ഞൾ മഴക്കാലത്തല്ലേ, പിന്നെ മഴ പോകുന്നതോടുകൂടി കുറച്ച് കഴിഞ്ഞ് നമുക്ക് പറിച്ചെടുക്കാം. അപ്പം നനയുടെ ആവശ്യം വരുന്നില്ല. ഈ കാണുന്ന മഞ്ഞൾ ഒരു 2 കൊല്ലം മുന്നേ കൃഷി ചെയ്തതാണ്. ഇത് കഴിഞ്ഞ വർഷം പറിച്ചെടുത്തിട്ടില്ല. അതാണ് കറുപ്പ് കളറിൽ കാണുന്നത്. ഈ കാണുന്ന മഞ്ഞളിന് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്നും തന്നെ ഇഷ്ടംപോലെ മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ കൃഷി ചെയ്യുന്ന അധികം തണലിലാണ്. മഞ്ഞൾ ഇഞ്ചിയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, കണ്ടിട്ടുള്ളത് തണലിലാണ്. ഇത് തണലിൽ വെച്ചോട്ട് തന്നെയാണ് നന്നായിട്ട് മഞ്ഞൾ ഉണ്ടായിട്ടുള്ളത്. ഇത് മേൽമണ്ണാണ്, അതുകൊണ്ട് തന്നെയാണ് നല്ല മഞ്ഞൾ കാണാനുണ്ട്. ഞാനത് മഞ്ഞൾ കണ്ടപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇതൊരു ഒരു എണ്ണം പറിച്ചെടുത്തപ്പോൾ തന്നെ ഒരു 2-3 കിലോ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ പറിക്കേണ്ട സമയമായിട്ടില്ല. ഒരു നവംബർ അവസാനം ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഓലൊക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മളിത് പറിക്കുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന കണ്ടപ്പോൾ പറിച്ചെടുത്തതാണ്. ഈ മഞ്ഞളിന് കാര്യമായിട്ട് ഒരു വളം ചെയ്തിട്ടില്ല. ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇത് നിൽക്കുന്നത്. അതന്നെ അതൊന്ന് കുഴിച്ചിട്ടിട്ട് പോകുന്നതാണ്. പിന്നെ അതിനൊന്നും ചെയ്തിട്ടില്ല. ഇഷ്ടംപോലെ കടയുണ്ട്, മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയത്. മഞ്ഞൾ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ വിത്തിനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ പുഴുങ്ങി ഉണക്കാറാണ്. നമ്മൾ വീട്ടാവശ്യത്തിന് മാത്രമുള്ളതാണ് കേട്ടോ, വലിയ കൃഷിയൊന്നുമല്ല, ചെറുതായിട്ട്. നമുക്കൊരു കൊല്ലത്തിനുള്ള മഞ്ഞൾ ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ പച്ചമഞ്ഞളുടെ ആവശ്യങ്ങളൊക്കെ കൂടി വരില്ലേ എല്ലാവർക്കും. കോവിഡ് സമയത്തൊക്കെ എല്ലാവരും പച്ചമഞ്ഞൾ നന്നായിട്ട് ഉപയോഗിച്ചില്ലേ. അതുകൊണ്ട് തന്നെ മഞ്ഞൾ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷം പറിക്കേണ്ട മഞ്ഞളാണ്. അത് പറിക്കാത്ത കാരണമാണ് കുറേ നാശമായി കിടന്നിന്ന്. കറുപ്പ് കളറ് അതാണ്. ഇപ്പോഴത്തെ മഞ്ഞളാണ് നന്നായിട്ട് മഞ്ഞ കളറായിട്ട് കാണുന്നത്, പുതിയത്. എന്തായാലും മഞ്ഞൾ കൃഷി വളരെ എളുപ്പമാണ്. ഒരു ഇതുകൊണ്ട് 2 ചെറിയ കഷ്ണം വെച്ചാൽ തന്നെ 2 കിലോ മഞ്ഞൾ ഗ്രോ ബാഗിൽ വെച്ചാൽ കിട്ടും. കുറച്ച് ജൈവവളമൊക്കെ നിറച്ചിട്ട് ഗ്രോ ബാഗിൽ വെച്ചാൽ മതി. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.